പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പൊതുഘടനയും കേരളത്തിലെ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു ബന്ധവുമില്ല ഒരുപക്ഷെ നമ്മളത് സി പി എമ്മിന്റെ കേന്ദ്രത്തിന് കീഴിലുള്ള ഒരു ഘടകമാണെന്നൊക്കെ ധരിക്കുന്നുണ്ടെങ്കിലും വസ്തുതി അതല്ല എന്ന് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒറ്റ കാര്യം എനിക്ക് ശ്രദ്ധേയപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷമുള്ള കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തെ കുറിച്ചൊന്ന് പരിശോധിക്കുക അങ്ങനെ പരിശോധിച്ചാൽ ഒരുപക്ഷെ നമ്മൾ ഭയപ്പെട്ടു പോകുന്ന അത്ഭുതപ്പെട്ടു പോകുന്ന നിലയിലുള്ള മൂലധന ശക്തികളും പാർട്ടി നേതാക്കന്മാരും തമ്മിലുള്ളൊരു ബന്ധം ഒരു നെക്സസ് അവിടെ രൂപപ്പെട്ട് വളർന്നു വന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും ഒരു മാധ്യമ പ്രവർത്തകൻ കുറച്ച് ദിവസം മെനക്കെട്ട് പണിയെടുത്താൽ കിട്ടാവുന്ന വിവരങ്ങളെ അതിനകത്തുള്ളൂ എന്നതാണ് വസ്തുത കണ്ണൂർ ജില്ലയിലെ ഈ കണ്ടൽ കാടുകൾ മുഴുവൻ നികത്തി എടുത്തിട്ട് ആശുപത്രികൾ അതുപോലെ തന്നെ ഹോട്ടലുകൾ അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ നിർമ്മിച്ചതിൻ്റെ അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കേണ്ടത് ഈ കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കപ്പണ എന്നാണ് പറയുക ചെങ്കല് വെട്ടുന്ന സ്ഥല പ്രദേശങ്ങളുടെ കപ്പണ എന്നാണ് പറയുക കണ്ണൂർ ജില്ലയുടെ മലയോരം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് തന്നെ ഏറ്റവും പ്രശസ്തമായ ചെങ്കല്ലുകൾ ലഭിക്കുന്ന പ്രദേശമാണ് നമ്മുടെ ക്ഷേത്ര നിർമ്മാണത്തിന് അതുപോലൊക്കെയുള്ള വലിയ കാര്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന കല്ലുകൾ ഉൾപ്പെടെ ശേഖരിക്കുന്ന ശ്രീകണ്ഠാപുരം കല്ല് എന്നൊക്കെ പറയും നമ്മൾ പറയും അങ്ങനെയൊക്കെയുള്ള കല്ലുകൾ ശേഖരിക്കുന്ന പ്രദേശമാണ് നിങ്ങൾ ഈ കണ്ണൂർ ജില്ലയിൽ ഒന്ന് സഞ്ചരിച്ചു നോക്കിയാൽ കണ്ണൂർ ജില്ലയിൽ ഇതുപോലുള്ള കപ്പണകൾ മുഴുവൻ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെയാൽ അവരുമായി ബന്ധപ്പെട്ടുള്ള ഖനനമാണ് നടക്കുന്നത് കോടിക്കണക്കിന് ഉറുപ്പികയുടെ ഖനനം നടത്തിക്കൊണ്ടുപോവുകയും അതൊക്കെ ഇത്തരത്തിലുള്ള ആളുകളുടെ പോക്കറ്റുകളിലേക്ക് എത്തുകയും ചെയ്യുന്നതിന്റെ ചിത്രം നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ കോറി മാഫിയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനം ഒരു പക്ഷേ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള പണം ഒഴുകിയെത്തുന്ന ഒരു മേഖലയായി കണ്ണൂർ ജില്ല മാറിയിട്ടുണ്ട് ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തകന്മാർ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരായി നിലപാട് സ്വീകരിച്ചപ്പോ പല ശാസ്ത്ര സാഹിത്യ പരിശോധ പ്രവർത്തകന്മാർക്കും തല്ലുകിട്ടുകയാണ് ചെയ്തത് ഇനി തല്ലുകിട്ടിട്ടില്ലെങ്കിൽ അവരൊക്കെ എന്താണ് വായടക്കുന്ന രൂപത്തിൽ അവർ പിന്നീട് മിണ്ടാതിരിക്കുന്ന രൂപത്തിലൊക്കെ ആവുന്നതുണ്ട് അതായത് ഞാൻ സൂചിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷമുള്ള കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഈ തരത്തിൽ വലിയ തോതിലുള്ള മൂലധന താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്ന് കാണാൻ പറ്റും നമ്മളിപ്പോ ഈ പെട്രോൾ പമ്പിൻ്റെ ഒരു കാര്യം തന്നെ എടുക്കുക പെട്രോൾ ഒരു കാര്യം എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചാൽ എനിക്കൊരു പമ്പ് തരൂ നിയമപരമായിട്ടൊരു പക്ഷേ എനിക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ ചോദിച്ചാൽ എനിക്കൊരു പമ്പ് കിട്ടില്ല എന്നതാണ് വസ്തുത അപ്പം എനിക്കറിയാം എൻ്റെ ജില്ലയായ കോഴിക്കോട് ജില്ലയിൽ ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ പേരാമ്പ്ര ടൗണിൽ പൊരിഞ്ഞ തല്ല് നടക്കുകയാണ് പൊരിഞ്ഞ തല്ല് നടന്ന എന്താണെന്ന് ചോദിച്ചാൽ ഈ പെട്രോൾ പമ്പ് അനുവദിച്ചുമായി ബന്ധപ്പെട്ട പണം വീതം വെച്ചതുമായി ബന്ധപ്പെട്ട് ബി രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകൾ തമ്മിൽ നടത്തിയിട്ടുള്ള സംഘർഷമാണ് അതായത് ഈ പെട്രോൾ പമ്പ് അനുവദിക്കുക എന്ന് പറയുന്നത് നിയമപരമായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അതിപ്പോ ബി ജെ പി വന്നുകൊണ്ട് മാത്രമല്ല നേരത്തെ കോൺഗ്രസ് ആയിരുന്ന സമയത്തും അങ്ങനെയൊക്കെ തന്നെയാണ് ആ ആ പെട്രോളിയം മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വകുപ്പ് അവർക്ക് ആവശ്യമായിട്ടുള്ള ആർക്കൊക്കെ കൊടുക്കണമെന്ന് ഉണ്ടാക്കി അങ്ങനെ അനുവദിക്കുകയാണ് ചെയ്യുക അതിന് വലിയ തോതിൽ പാർട്ടിക്കാണോ വ്യക്തികൾക്കാണോ അതിൽ ശരി കാശ് വാങ്ങിക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയും നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിൽ ഈ പമ്പുകൾ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് നേരത്തെ സംസ്ഥാനാടിസ്ഥാനത്തിൽ നേതാവായിരുന്ന ഒരു ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് അദ്ദേഹമാണ് മുപ്പത് ലക്ഷം ഉറുപ്പുകയും അതുപോലെ തന്നെ രണ്ട് ജീവനക്കാരെ നിയമിക്കാനുള്ള അവകാശവും തന്നാൽ അത് സംഘപരിവാറുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുക്കുക ബാക്കി കാര്യങ്ങൾ അവിടെ തീരുമാനിച്ചുകൊണ്ടിരുന്നത് സി പി ഐയുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കന്മാരാണ് അതായത് ഇവരൊക്കെ ചേർന്നിട്ടുള്ള ഒരു നെക്സസ് രൂപപ്പെട്ടിട്ട് വലിയ തോതിൽ മൂലധന താല്പര്യങ്ങളെ കാശുണ്ടാക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ കക്ഷി രാക്ഷിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇത്തരത്തിലാളുകൾ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് നമുക്ക് ഇന്നും പോയി അന്വേഷിച്ചാൽ കാണാൻ പറ്റുക സത്യത്തിൽ ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നവും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വളരെ വ്യക്തമാണല്ലോ ഈ പ്രശാന്ത് എന്ന് പറയുന്ന മനുഷ്യന് ഈ പത്തോ ഇരുപത്തെട്ടായിരോ രൂപ കിട്ടുന്ന ഒരു മനുഷ്യൻ ഇത്തരത്തിലൊരു പമ്പ് നടത്താൻ ആവശ്യമായ ഒരു ശേഷി ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ പമ്പ് എന്ന് വളരെ വ്യക്തമാണ് സംശയമില്ല പ്രശാന്ത് വരുമ്പോൾ പമ്പ് നടത്താൻ ശേഷിയുള്ള ആളാണോ എന്ന് ദിവ്യക്ക് സംശയമില്ല സി പി എം നേതൃത്വത്തിന് സംശയമില്ല എന്തുമാത്രമല്ല ആ പള്ളിക്കാർക്കാണ് ആ നാട്ടുകാരായ നാട്ടുകാരനായ പ്രശാന്തിനെ നല്ലവണ്ണം അറിയാവുന്ന ആ പള്ളിക്കാർക്ക് പ്രതിമാസം നാപ്പതിനായിരം രൂപ ഇയാൾ വാടക കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമേ ഇല്ല ആർക്കും സംശയമില്ല ില്ല അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയാം ഈ പ്രശാന്തിന് മുമ്പിൽ നിർത്തി നടന്നുകൊണ്ടിരിക്കുന്ന ആരാണ് ഇതിന്റെ പിറകിലെ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം നാട്ടിൻ പുറത്ത് അവിടുത്തെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ അറിയാം നേരത്തെ ഈ പ്രശാന്താണ് ഈ പമ്പിന്റെ ഉടമ എന്നൊരു പക്ഷെ ആ പ്രദേശത്തെ ആളുകൾ അറിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു വന്നതിന് ശേഷം അതുവരെ അവിടെ പമ്പിന്റെ ഉടമയായിട്ട് മുമ്പിൽ ഉണ്ടായിരുന്ന വേറെ ആളുകളാണ് അതും നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ അറിയാവുന്നേ ഉള്ളൂ അത് വേറെ ആളുകളാണ് അത് ബബിൻ്റെ ഉടമകളായിട്ട് നിന്നുകൊണ്ടിരുന്നത് അപ്പോൾ സത്യത്തിൽ ഇതൊരു വലിയ ഈ തരത്തിലുള്ള മാഫിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി പണം സമ്പാദിക്കുന്ന ഒരു സംവിധാനമാണ് അത്തരം സംവിധാനങ്ങളെ രക്ഷിക്കുക എന്ന് പറയുന്ന അതാണ് സി എന്ന് പറയുന്ന നിലയിലേക്ക് കേരള സംസ്ഥാനത്ത് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് നമ്മൾ